ഗൈസ്, അപ്പോൾ ഇന്ന് എന്റെ കൂടെ ഒരു സ്പെഷ്യൽ പേഴ്സൺ ആണുള്ളത്. എന്റെ കൂടെ പ്രോഗ്രാം ചെയ്യാൻ വന്ന എന്റെ കോ ആങ്കർ അല്ല, ഒരു വെൽ വെരി ടാലന്റഡ് പേഴ്സൺ തന്നെയാണ്. പക്ഷെ ഇത് ആരാണ് എന്നൊക്കെ ഞാൻ കൂടുതലായി പറയുന്നതിന് മുമ്പ്, ഹിയർ കംസ് ഫിൽമി ബസാർ, an ultimate entertainment updates from movies. So ഞാൻ ഇപ്പോഴും ഒരു ഇങ്ങനെ ഒരു സസ്പെൻസ് ഒക്കെ ഇട്ട് നിർത്തിയേക്കാണ്. എന്റെ കൂടെ ഉള്ള ആരാണെന്നുള്ളത് കാണാൻ പറയുന്നതിന് മുമ്പ് നമുക്കൊന്ന് കുറച്ച് സംഭവങ്ങളൊന്ന് കണ്ടിട്ട് വരാം അല്ലേ. ഓക്കേ, ഇപ്പൊ എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. ദ വെരി ടാലന്റഡ് ഒരു ഫിംഗർ പെയിന്റർ ആണ്, മറ്റൊരു വലിയ പ്രതിഭയാണ് ഞാൻ ഇന്ന് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. സാധാരണ ഇവിടെ മീഡിയയിലുള്ള അതെ ഇപ്പൊ മൂവി പ്രൊമോഷൻസ് ഒക്കെയാണ് കൂടുതലും സെലിബ്രിറ്റീസ് ഒക്കെ ഇവിടെ വന്നിരിക്കാറ്. സോ ഇന്ന് ഞാൻ മറ്റൊരു വെരി ടാലന്റഡ് പേഴ്സണെയാണ്, വിനിയാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. സോ വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. സോ വിനി, നമുക്ക് ഈ കാണുന്നതെല്ലാം വിനിയുടെ പെയിന്റിങ്സ് ആണ്. ഇതിനൊക്കെ ഓരോരോ പേരുകളുണ്ട്, അതൊക്കെ നമുക്ക് വിനിയോട് ചോദിച്ചറിയാം അല്ലേ. ഇതിനെല്ലാം ഓരോരോ ഇൻസ്പിറേഷൻ വന്നിട്ട് അങ്ങനെയുള്ള അതിനെല്ലാം ഓരോ പേരും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ വിനി സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. സോ വിനി, നമുക്ക് എവിടെ നിന്ന് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യണം? വിനി ഒരുപാട് ടാലന്റ് ആയിട്ടുള്ള ഒരാളാണ്. ഒരു ടീം വർക്ക്, ഇവരുടെ ഒരു പെയിന്റിങ് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ വരെ എത്തിയിട്ടുള്ളതാണ്. സോ അതൊരു ചെറിയ കാര്യമല്ല അല്ലേ, അതൊരു ടീം വർക്ക് ആണ്. വിനിയുടെ മാത്രമല്ല, അതൊരു ടീം വർക്ക് ആയിരുന്നു. അത് ഞങ്ങൾ ബഹ്റൈനിൽ വെച്ചിട്ട് ഒരു 3D ലാർജസ്റ്റ് 3D അനാമോർഫിക് പെയിന്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെയിന്റിംഗ് ആയിരുന്നു ചെയ്തത്. അത് ബഹ്റൈനിൽ വെച്ചാ ചെയ്തത്. അതിനാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഈ അടുത്തിടെയായിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വളരെ സജീവമായിട്ട് ഇങ്ങനെ വിനിയുടെ പെയിന്റിങ്സും ന്യൂസ് കവറേജും ഒക്കെ ആയിട്ട് ഇങ്ങനെ വിനി ഇപ്പൊ കുറച്ച് ബിസിയാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു പെയിന്റിംഗിലേക്കുള്ള ഒരു ഇൻസ്പിറേഷൻ, എങ്ങനെയാണ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത്? ഇപ്പം ഫ്രം ദ ചൈൽഡ്ഹുഡ് ഓർ ഞാൻ ഇപ്പം അച്ഛനമ്മ ചെറുപ്പത്തിലെ കാര്യം നമുക്ക് ഇങ്ങനെ അത്ര ഓർമ്മ ഉണ്ടാവില്ല. അച്ഛനമ്മ ഇങ്ങനെ പറയണേക്കാം ഒരു രണ്ടര വയസ്സിൽ തന്നെ പെയിന്റിങ് സ്റ്റാർട്ട് ചെയ്തു വരയ്ക്കാനായിട്ട്. ഇങ്ങനെ ഓരോന്നോരോന്ന് വരച്ച് ഇങ്ങനെ, അന്നിപ്പം ജസ്റ്റ് നമ്മൾ വരയ്ക്കാണ്, എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ വരച്ച് ലൈറ്റ് വരെയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. പിന്നെ സ്കൂളില് പഠിക്കുമ്പം ഞാൻ ഹോളി ഫാമിലിയിലായിരുന്നു പഠിച്ചത്. അപ്പം അവിടെ ഒരു കോമ്പറ്റീഷന് ഞങ്ങൾ കൊണ്ടുപോകും, പിന്നെ പ്ലസ് ടുവിലും കൊണ്ടുപോകും, പിന്നെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അപ്പോഴും നമ്മളെ ഓരോ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അങ്ങനെ ഒരുപാട് പെയിന്റിങ് കോമ്പറ്റീഷൻ ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പം അങ്ങനെ കുറെ പങ്കെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇപ്പം വന്നിട്ട് ഇപ്പം ഒരു 8 മന്ത്സ് 1 ഇയറോളമായി ഇതിലോട്ട്. ഇതിൽ മാത്രം ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇതൊരു പുതിയൊരു ആർട്ട് ഫോം പോലെ ഞാൻ ചെയ്തതാണ്. ബ്രഷ് ഒന്നും നോർമലി ഇപ്പം പെയിന്റേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവരൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന ബ്രഷും കാര്യങ്ങളും അങ്ങനെയുള്ള. ഈ ഫിംഗർ പെയിന്റിംഗ് ഒരു ഫസ്റ്റ് ടൈം ഉള്ള ഒരു അല്ലേ. വിനിയുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ? എന്റെ അറിവിൽ ഇപ്പം ഇന്ത്യയിൽ അങ്ങനെ എനിക്ക് അറിയില്ല. പുറത്ത് ലണ്ടനിൽ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, ഒരു ലേഡി ഉണ്ട്, അവരുടെ ഒരു ഫിംഗർ പെയിന്റ്. അതും ഞാൻ ഇതിലേക്ക് കുറച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ അറിയണത് അങ്ങനെ ഉണ്ട് ഒരു ഫിംഗർ പെയിന്റിംഗ് ആർട്ടിസ്റ്റ് ഉണ്ട് അറിയണത്. അപ്പൊ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ അറിയണ്ടായിരുന്നില്ല അങ്ങനെ ആരുണ്ടോ. ഞാൻ കുറെ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ കണ്ടിരുന്നില്ല. പിന്നെ ഞാൻ കുറെ കഴിഞ്ഞപ്പം ഇങ്ങനെ ഓരോന്ന് എടുത്തെടുത്ത് നോക്കുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ വേറെ ആൾക്കാരുണ്ടോ. ആദ്യം ഒരു പുതിയത് പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഇപ്പോഴൊരു തീർച്ചയായിട്ടും നമുക്ക് എന്റെ ഒരു അറിവിലും ഇങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടോ ഒരു ഫിംഗർ പെയിന്റർ എന്നുള്ള ഒരു ഇത്. അതെന്തായാലും ആ ഒരു ഇതിനെ നമ്മൾ കൺഗ്രാറ്റ്സ് ചെയ്യാതെ പറയാതിരിക്കാൻ ഒരു നിവർത്തിയില്ല. അപ്രീഷിയേറ്റ് ചെയ്യുക തന്നെ വേണോ ഇതിനെ. അപ്പം ഇതിലോട്ടൊപ്പം വരാനായിട്ട് എനിക്ക് ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഫിംഗർ പെയിന്റിംഗ് ആരും ചെയ്തിട്ടില്ല. ഞാൻ കുറെ സെർച്ച് ചെയ്ത് നോക്കുക, ആരും കാണാനില്ല. അപ്പം അപ്പൊ 2-3 വർക്ക് ഞാൻ ചെയ്തിട്ട് ഹസ്ബൻഡിന് ഫസ്റ്റ് അയച്ചു കൊടുത്തു.
അപ്പം സനി ചേട്ടൻ അയച്ചു കൊടുത്തപ്പം സനി ചേട്ടൻ പറഞ്ഞു നന്നായിട്ടുണ്ട് വർക്ക്. ഹസ്ബൻഡിന് ഇതിനകത്ത് കുറെയൊന്നും ഇല്ല, പക്ഷെ എന്നാലും കാണണ്ട ഒരു ആള് എന്നുള്ള നിലയ്ക്ക് ആള് പറയും നന്നായിട്ടുണ്ട്. അങ്ങനെ ഒരു സനീഷന്റെ ഫ്രണ്ട് ഉണ്ട് സജു പറഞ്ഞിട്ട്, അപ്പൊ ആള് ആർട്ടിസ്റ്റാണ്. അപ്പൊ ആൾക്ക് അയച്ചു കൊടുത്തപ്പം ആദ്യത്തെ രണ്ട് മൂന്ന് പെയിന്റിങ്സ് കഴിഞ്ഞപ്പോൾ ആള് പറഞ്ഞു നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട്. അപ്പൊ വീണ്ടും വീണ്ടും ചെയ്ത് നോക്കാൻ പറഞ്ഞു, കൊറേ വേറെ കൊറേ വേറെ വേറെ മാറ്റി മാറ്റി ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഞാൻ ആദ്യം ആക്രിലിക്കിൽ ട്രൈ ചെയ്തു, പിന്നെ ഞാൻ ഓയിലിലോട്ട് മാറി. അങ്ങനെ ഓരോ സ്റ്റേജ് സ്റ്റേജ് ആയിട്ട് ഇങ്ങനെ. ശരിക്കും ഇപ്പം ചില ആളുകൾക്ക് ഒരു നമുക്ക് നമ്മുടെ വിശേഷം ഒന്ന് പോസ് ചെയ്യാം. സോ ദ വെരി ടാലന്റഡ് ഫിംഗർ പെയിന്റർ വിനിയാണ് എൻ്റെ ഒപ്പം ഉള്ളത്. വിനിയുടെ പെയിന്റിങ്സ് ആണ് ഇതെല്ലാം നമ്മളിപ്പോ കണ്ടതുമെല്ലാം. സോ അതിന്റെ വിശേഷങ്ങൾ കണ്ടിന്യൂ ചെയ്യാം അല്ലേ വിനി? ഓക്കെ. അപ്പൊ ഈ ചില ആളുകൾക്ക് ഇപ്പം ഒരുപാട് നല്ല നല്ല ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും, ഈ പടം വരയ്ക്കുന്നവരാണേലും പാടുന്നവരാണേലും. പക്ഷെ ചിലവരൊക്കെ അതിങ്ങനെ ഉള്ളിൽ ഒതുക്കി പുറത്ത് ഇതെങ്ങനെ വർക്ക്ഔട്ട് ആവും, ഇത് ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ ഇതാവും, എവിടെ അപ്രോച്ച് ചെയ്യണം എന്നൊക്കെ അറിയാൻ വയ്യാതിരിക്കുന്ന കുറെ അധികം ആളുകൾ ഉണ്ടാവും. അപ്പൊ വിനി എങ്ങനെയായിരുന്നു ഇതിലേക്കുള്ള ഒരു ആ ഒരു കോൺഫിഡൻസോടെ മൂവ് ചെയ്തത്? ഞാന് കല്യാണത്തിന് മുന്നെയാണ് എക്സിബിറ്റ് ചെയ്തത്, പിന്നെ നിർത്തി. ഓക്കെ ഓക്കെ. അപ്പം കല്യാണത്തിന് ശേഷം ഇത് ചെയ്യാനായിട്ട് ഹസ്ബൻഡാണ് കൊറേ സാധനം, ഇപ്പം ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ എനിക്ക് മേടിച്ചു കൊണ്ട് തരും. അപ്പം ചെയ്തോളാം പറയാം. അപ്പൊ ഞാൻ വെറുതെ വീട്ടിലിരിക്കുമ്പോ സ്കെച്ച് ചെയ്തോണ്ടേയിരിക്കും. അപ്പം അവിടുന്ന് കൊണ്ടുതരും, കുറച്ചൊക്കെ ഇവിടുന്ന് മേടിക്കും ചെയ്യും. ക്യാൻവാസ് ഒക്കെ ഇവിടുന്ന് തന്നെ മേടിക്കാം, ഓയിൽ പെയിന്റ് മാത്രം കുറച്ച് അവിടുന്ന് മേടിച്ച് കൊണ്ടുതരും. അപ്പം എക്സിബിറ്റ് ചെയ്യാൻ പറഞ്ഞതും പുറത്തോട്ട് കൊണ്ടുവന്ന് എല്ലാരെയും ഇപ്പം അറിയിക്കുന്നു അല്ലെ, ലോ മുഴുവൻ ഇപ്പം ഇങ്ങനെ വിനിയുടെ പെയിന്റിങ്സ് ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം സെയിലിംഗ് ഒക്കെ തുടങ്ങിയോ ഇതിന്റെ? ഇപ്പം സെയില് തുടങ്ങി. ഞങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട്, www.vinivfineart എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പൊ അതിനകത്ത് നിന്നാണ് പുറമെന്നാണ് കൂടുതലും സെയില്. സെയില് ഇപ്പം അപ്പൊ ഈ ചില പടങ്ങൾ ഇപ്പൊ നമ്മളിപ്പം ഓരോ നമ്മള് പിക്ചേഴ്സ് വരയ്ക്കുമ്പോഴും ഇപ്പൊ ചില ആൾക്കാർക്ക് ചില സിറ്റുവേഷൻസ് വെച്ചിട്ട് അവര് പടം വരയ്ക്കാറുണ്ട്. ചില പിക്ചേഴ്സ് തോന്നും കാണുമ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷൻ തോന്നാറുണ്ട് അല്ലെ, ചില സ്ഥലങ്ങളും വ്യക്തികൾ. അപ്പൊ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒക്കെ ഒരു ഇൻസ്പിറേഷൻ തോന്നിയിട്ടുണ്ടോ? ഞാൻ കുറെ ഫോട്ടോസ് ഇങ്ങനെ എടുക്കും, അതും മൊബൈലിലാണ് എടുക്കുക കൂടുതലും. ക്യാമറ അങ്ങനെ ഭയങ്കര ഫോട്ടോഗ്രാഫി ആയിട്ടുള്ള ഒരു ആളല്ലെങ്കിൽ കൂടെ ഞാൻ ഫോണിൽ പറയേണ്ടിട്ട് കുറെ ഫോട്ടോസ് എടുക്കും. അപ്പം ഇതിനു വേണ്ടി ഇപ്പം ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞ പോലെ സിറ്റുവേഷൻസ് എന്ന് പറയുമ്പോ ഇപ്പം മോനൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോഴും അവരെ വാച്ച് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു അവരുടെ എന്തെങ്കിലും അവർ കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അവരൊന്നും ചെയ്യാറുണ്ട്. അങ്ങനെ ചേച്ചിയുടെ മോളുണ്ട്, അപ്പം കുട്ടികളിനെയാണ് അപ്പൊ നമ്മൾ കൂടുതൽ സമയം അവരായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുക. അതന്നെ അവരായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുക. അവരെ ശ്രദ്ധിക്കുമ്പോ മോൻ കളിക്കണത് അതൊക്കെ ഞാനപ്പം ചെയ്തിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ സിറ്റുവേഷൻ ആലോചിച്ചെടുത്ത് ചെയ്ത പെയിന്റിങ്. പിന്നെ അതല്ലാതെ ഫോട്ടോഗ്രാഫ് ചെയ്തതാണ് ഇവിടെ ദേവികാസ് ഗാർഡൻ എന്ന് പറഞ്ഞ പെയിന്റിംഗ്. ഈ മനോഹരമായ ഈ പെൺകുട്ടിയും ആ പൂന്തോട്ടവും അല്ലേ ചേച്ചിയുടെ മോളാണ്. പേര് വിട്ടിരിക്കുകയാണ്, ദേവികാസ് ഗാർഡൻ. ആളുടെ പേര് ദേവിക. ആള് ഗാർഡനിൽ ഇങ്ങനെ നിക്കണ. അപ്പൊ ഫോട്ടോഗ്രാഫ് എടുത്തിട്ട് അങ്ങനെ ചെയ്തതാണിത്. പിന്നെ എന്റെ മോന്റെയാണ് ഗെഹൻസ് പാ പറഞ്ഞ പെയിന്റിംഗ് ആണ് നമ്മളെ കോർണറിലുള്ള. അതെ അതെ. അപ്പം അത് സനീഷന്റെ ഹസ്ബൻഡിന്റെ അമ്മയുടെ തറവാടുണ്ട്. അപ്പം കോട്ടായി പണ്ട് പാലക്കാട് അവിടെ കൊളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഇങ്ങനെ നിറയെ മീൻ വന്ന് അവന്റെ കാലിലിങ്ങനെ ഇങ്ങനെ നമ്മൾ കുട്ടികളൊന്നും കണ്ടിട്ടില്ല. അപ്പൊ അവനെ കൊണ്ടുപോയി അവിടേക്ക് അമ്മ കാണിച്ചു കൊടുത്തപ്പം അങ്ങനെയാണ് ആ പെയിന്റിങ്. അത് ഫോട്ടോഗ്രാഫ് എടുത്തിട്ട് ചെയ്തിട്ടാണ് ആ പെയിന്റിങ്. പിന്നെ ഫ്രണ്ട്സ് ഇങ്ങനെ ഫോട്ടോസ് അയച്ചുതരും. അവര് ഫോട്ടോഗ്രാഫിയിലൊക്കെ ഇഷ്ടമുള്ള ആൾക്കാര്, സനീഷന്റെ ഫ്രണ്ട് ഉണ്ട്, എന്റെ ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെ വാൽപ്പാറയിൽ നിന്നെടുത്താണ് മങ്കിയുടെ ആ പെയിന്റിങ്. പിന്നെ ഇതൊരു സ്കൈ ട്രെയിൻ സ്റ്റേഷൻ എന്നിട്ട് ബാക്കിലിരിക്കുന്ന ഒരു പെയിന്റിംഗ് ഉണ്ട്. അപ്പൊ അത് അങ്ങനെ പുറമെ പോയിട്ട്. ഇപ്പം വേറെ ഏതെങ്കിലും സ്ഥലങ്ങളൊക്കെ അങ്ങനെ വിസിറ്റ് ചെയ്യാറുണ്ടോ? ഇപ്പം ചില ഒരു നമ്മളിപ്പോ ഒരേ പ്ലേസിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് വരയ്ക്കുന്ന ചില ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ കുറെ ട്രാവൽ ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെ ഉണ്ടോ? അതിപ്പം നാട്ടിലിപ്പം ഞാൻ പാലക്കാടുള്ളപ്പം അവിടെ ഈ പറഞ്ഞ പോലെ ഗ്രീനറി അമ്മയുടെ അമ്മ തറവാട്ടിക്ക് കൊണ്ടു, അച്ഛനമ്മയും ഇവിടെ ഇല്ലാത്തോണ്ട് ഞങ്ങൾ അങ്ങനെ വീട്ടില് ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒത്തുകൂടുതൽ കുറവാ. അപ്പം ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് നിൽക്കുമ്പോഴാണ് ഇപ്പൊ കൂടുതല് അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ യാത്ര ചെയ്യും. അമ്മ ഇപ്പൊ കുറെ സ്ഥലത്തേക്കെല്ലാം കൊണ്ടുപോകും. അപ്പൊ അവിടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ഫോട്ടോഗ്രാഫ്സ് എടുത്തോണ്ടിരിക്കും. ഞങ്ങളതുമാതിരി അമ്മ ഇപ്പൊ ഞങ്ങക്ക് കഥകളി കാണണം അങ്ങനെ കാണണം പറഞ്ഞിട്ട് അങ്ങനെ അവരുടെ സ്ഥലത്ത് അറേഞ്ച് ചെയ്ത് അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫ് എടുത്ത് അതിപ്പോ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എത്ര ഡ്യൂറേഷൻ ഉണ്ട് ഇപ്പൊ ഒരു പിക്ചർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്? അത്
ഒരു പെയിന്റിംഗ് എന്ന് പറയുമ്പം നമ്മൾ അങ്ങനെ ഇരുന്ന് അതിന് അങ്ങനെ വർക്ക് ചെയ്യണ ഒരു സംഭവമല്ല. നമ്മുടെ ആ മൈൻഡും ഗ്യാപ്പ് ആ നമ്മുടെ ആ മൈൻഡും നമുക്ക് ആ മൂഡൊക്കെ കറക്റ്റ് ആയി വരണം. എന്നാൽ മാത്രമേ പെയിന്റിംഗ് ഭംഗിയിൽ വരുള്ളൂ. അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് തോന്നുന്ന സമയത്ത് ചിലപ്പോ പുലർച്ചെ ഒരു 5 മണി വരെയൊക്കെ ഞാൻ വരച്ചിട്ടുണ്ട്. അതായത് ഈ പെയിന്റിംഗ് എനിക്ക് ഇതുമാതിരി കിട്ടിയിട്ടില്ല, അപ്പൊ അത് കിട്ടണം കിട്ടണം എന്നുള്ള ആഗ്രഹത്തോണ്ട് അപ്പൊ അത്ര നേരം വരെ ഇരിക്കും. അപ്പൊ ഉണ്ണി ഉറങ്ങുകയും ചെയ്യാണ്, എനിക്കിപ്പം സമയവും കിട്ടും. അപ്പം അങ്ങനെ അങ്ങനെ അപ്പം നമുക്ക് വീണ്ടും വിശേഷങ്ങൾ കണ്ടിരുന്നു. അപ്പൊ എങ്ങനെയാണ് ഈ പെയിന്റിംഗിലേക്ക് ഉള്ള ആ ഒരു ഇറക്കം? ഞാൻ പെയിന്റിംഗ് നോർമലി എപ്പോഴും ചെയ്യണതാണ്. ഇപ്പൊ പെൻ സ്കെച്ച് ചെയ്യും, പെയിന്റ് ചെയ്യും, പെൻസിലൊക്കെ ചെയ്യും, എല്ലാ മീഡിയം ട്രൈ ചെയ്യും. ഇപ്പം ഫിംഗർ പെയിന്റിംഗിലോട്ട് എങ്ങനെയാന്ന് വെച്ചാൽ, ഫിംഗർ പെയിന്റിംഗിലോട്ടുള്ള ആ ഒരു ഇതാണ് അറിയേണ്ടത്. അതിപ്പം ഞാന് മോനിപ്പം ചെറുതായിട്ടിരിക്കുന്ന സമയത്ത് വീട്ടിലിരിക്കുന്നു, ഞാൻ അവനെ പ്രഗ്നന്റ് ആയിരിക്കുമ്പം ഞാന് മ്യൂറൽ പെയിന്റിംഗ് ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ ടീച്ചറിന്റെ അടുത്ത് പ്രഗ്നന്റ് ആകുമ്പോൾ പഠിക്കാൻ പോകും. അപ്പം ടീച്ചർ പറയും ഇങ്ങനെ പ്രഗ്നന്റ് ആയി പഠിക്കാൻ പോകുന്ന സമയത്ത് മോനും അത് ചിലപ്പോ പെയിന്റിംഗ് അവനും ഇൻട്രസ്റ്റ് കൂടായിരിക്കും ഇനി പറയും. അപ്പം അപ്പൊ മിസ് അങ്ങനെ പറയും, കലാന്നായിരുന്നു മിസ്സിന്റെ പേര്. അപ്പം മിസ് അങ്ങനെ പറയും, അപ്പം ഞാനിത് ഉണ്ണി ഉണ്ടായി കഴിഞ്ഞിട്ട് കുറച്ചൊരു 1.5 വയസ്സ് 2 വയസ്സ് ആവാറായപ്പം അവൻ ഇങ്ങനെ ഞാൻ വരച്ചോണ്ടിരിക്കുമ്പോ അമ്മ പെയിന്റിംഗ് പറഞ്ഞിട്ട് ഇങ്ങനെ പെണ്ണും ഇതൊക്കെ മേടിക്കും. ഞാൻ പെണ്ണും ചെയ്യും കുറെ. അപ്പൊ പെണ്ണ് മേടിച്ച് ഇങ്ങനെ കോരി വരച്ചു. പെണ്ണൊക്കെ അപ്പൊ കണ്ണിലൊക്കെ കുത്തും. അപ്പൊ നമ്മള് അതിപ്പോ മാറ്റി വെച്ചിട്ട് അവന് ഞാൻ പെയിന്റ് കൊടുത്തു തുടങ്ങി. അപ്പൊ പെയിന്റ് ടോക്സിക്കാ, ആക്രിലിക്കും ഇതൊക്കെ ടോക്സിക്കാ. അപ്പം ഞാന് കുറച്ച് ഈ മൈദമാവില് ഫുഡ് കളർ ആഡ് ചെയ്തു. അപ്പൊ അതാവുമ്പോ വായിൽ ഇപ്പൊ ഇത്തിരി പോയാലും പ്രശ്നമില്ല. അങ്ങനെ പേപ്പർ കൊടുക്കും. ഞാൻ സ്റ്റാൻഡ് മേടിച്ചപ്പോ ചെറിയൊരു സ്റ്റാൻഡ് അവനും കൊടുത്തു. അപ്പൊ അവനും ഞാൻ ചെയ്യുമ്പോ അവൻ ഡിസ്റ്റർബ് ഇല്ല. അവൻ തന്നെ മകനും രണ്ട് സൈഡ് ചിലപ്പോ ഞാൻ അവന്റെ കൂടെ തന്നെ ഇരിക്കും. ചില സമയത്ത് ഇവർ എന്താ ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അവൻ അങ്ങനെ കൊടുത്തപ്പോ അവൻ ഈ ഫുഡ് കളർ എപ്പോഴും കൈ യൂസ് ചെയ്യാം. ബ്രഷ് എത്ര കൊടുത്താലും അവൻ ബ്രഷ് യൂസ് ചെയ്യാം. അവൻ ഇഷ്ടമുള്ള മാതിരി കുട്ടികൾക്ക് എപ്പോഴും അവരുടെ നമ്മള് യൂസ് ചെയ്യണ പോലെ ടെക്നിക്സ് അവർക്കറിയില്ല. അവരവരുടെ ഒരു ഇഷ്ടം അനുസരിച്ച് അത് ഇങ്ങനെ ചെയ്തു. അപ്പൊ ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കൈകൊണ്ട് ഞാനും ചെയ്തു തുടങ്ങി. അപ്പൊ അതിൽ ചെയ്തപ്പോ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ആക്രിലിക്കിൽ ഒന്ന് ട്രൈ ചെയ്തോക്കാന്ന് വെച്ചാൽ ഞാൻ ഒരെണ്ണം ട്രൈ ചെയ്തു. അപ്പം അതിന് വേഗം കട്ടിയാവും ആക്രിലിക്. അപ്പൊ ഞാൻ വെച്ച് ഓയില് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഓയില് സ്റ്റാർട്ട് ചെയ്തു. ബാക്ക് ടു ദി ഷോ ഫിൽമി ബസാർ, ആൻ അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് അപ്ഡേറ്റ്സ് ഫ്രം മൂവീസ്. സോ ദ വെരി ടാലന്റഡ് ഫിംഗർ പെയിന്റർ വിനിയാണ് എന്റെ ഇപ്പോൾ ഉള്ളത്. സോ വിശേഷം നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. അതായത് ഇപ്പം തൃശ്ശൂർ എക്സിബിഷൻ നടത്തി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഒരുപാട് മീഡിയാസ് ഒക്കെ കവർ ചെയ്തിരുന്നു. പക്ഷെ ആർട്ടിസ്റ്റുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. കാരണം ഈ ആർട്ടിസ്റ്റുകൾക്കും ഈ പെയിന്റിങ്സിനോടൊക്കെ കുറച്ചൊരു ഇഷ്ടം താല്പര്യം ഉണ്ടല്ലോ. സിനിമ ആരൊക്കെയായിരുന്നു സപ്പോർട്ട്? ഇപ്പം സിനിമയിൽ കോംപ്ലിമെന്റ്സ് സജി സുരേന്ദ്രൻ സാർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഫേസ്ബുക്കില് ഇപ്പം ഓരോ പേപ്പർ കട്ടിങ്സും അതുമാതിരി ഇപ്പം പെയിന്റിംഗ് കുറെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ അയച്ചു കൊടുക്കും പെയിന്റിങ്സ്. ഹസ്ബൻഡിന്റെ ഫ്രണ്ടാണ്. അപ്പൊ ഇങ്ങനെ അയച്ചു കൊടുത്തിട്ട് അങ്ങനെ ഒരു സപ്പോർട്ട്. പിന്നെ ലിയോണാലി ഷോ ഈ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഇനോഗ്രേഷന് വേണ്ടി. രാജൻ സാറായിരുന്നു ഇനോഗ്രേഷൻ. അപ്പം അതിന് വേണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ അപ്പം ഇനി എങ്ങനെ ഇതിന്റെ എക്യുപ്മെന്റ്സിനെ പറ്റി നമുക്ക് അതിനെ കുറിച്ച് ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ചെയ്യാം. ഇതിന്റെ എക്യുപ്മെന്റ്സ് എന്ന് പറയുമ്പം ഇതിനകത്ത് ഞാൻ ബ്രഷ് യൂസ് ആണില്ല. നമ്മുടെ കൈവിരലുകളും ക്യാൻവാസും ആണ്. ഇടയിൽ ഒരു മീഡിയം ഇല്ല. വേറെ ബ്രഷോ മറ്റേ നമ്മൾ ബ്രഷ് ആയിട്ട് ഒരു ഒരു ഇതുണ്ടാവും. അല്ലെങ്കിൽ നമ്മളിപ്പം പാലറ്റോൺ നൈഫ് പറഞ്ഞിട്ട് ഒരു പെയിന്റിംഗ് ഉണ്ടാകാണ്. അപ്പൊ അത് അതുമില്ല. അതുമില്ലാണ്ട് ഡയറക്റ്റ് ആണ്. ഡയറക്റ്റ് ആകുമ്പോൾ ഒരു 3D എഫക്ട് കിട്ടാൻ വേണ്ടിട്ട് ചെയ്യും. അപ്പൊ കുറച്ച് തിക്കായിട്ടൊക്കെ പെയിന്റ് അപ്ലിക്കേഷനും തിന്നും തിക്കായിട്ട് മാറ്റി മറിച്ച് നമ്മുടെ ഇഷ്ടത്തിന് പെയിന്റിംഗ് അങ്ങോട്ട് അപ്ലൈ ചെയ്യാന്നുള്ള ഒരു പ്രത്യേകത. ഇതിനകത്തൊരു ഗ്ലേസിംഗും കുറച്ചൊരു ആ ഒരു എഫക്ട് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഓരോ 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 ഇപ്പൊ ഡ്രസ്സ് ആയാലും എന്തായാലും തോന്നുന്ന ഡ്രസ്സ് മടങ്ങിയിരിക്കുമ്പം തിക്ക് അപ്ലിക്കേഷനും ആ തിൻ അപ്ലിക്കേഷനും ഒക്കെ വ്യത്യാസമായിട്ട് വരും. അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഇതിനകത്തുണ്ട്. ഓക്കെ. അപ്പൊ എല്ലാം കൊണ്ടും ഒരു ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആർട്ട് ഫോം തന്നെയാണ് ഈ ഫിംഗർ പെയിന്റിംഗ്. സത്യം അത് ഇത്രയും നാളായിട്ടും എല്ലാ ഇപ്പൊ ഒരുപാട് പെയിന്റേഴ്സ് ഒക്കെ ഉണ്ട്, നമുക്കറിയാം ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു വ്യക്തി വളരെ റെയർ ആണ്, ഇവിടെ നമ്മൾ കേട്ടിട്ടില്ല. സോ വിനി എന്തായാലും അങ്ങനെ ഒരു രീതിയിൽ റീച്ച് ആയത് ഭയങ്കര ഒരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ വിനിയുടെ വെബ്സൈറ്റിനെ പറ്റി പ്രേക്ഷകർ എന്തായാലും വിനിയുടെ പെയിന്റിങ്സ് ഒക്കെ കൂടുതൽ കാണണം എന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്താൽ മതിയാവും. www.vinivfineart.com എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ആണ്. അതിന് ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും എല്ലാം അതിനകത്ത് തന്നെ ഉണ്ട്. പെയിന്റിങ്സ് സെയിൽ ആവുന്നതും അതിൽ കൂടിയാണ്. സോ ആർക്കെങ്കിലും ഒക്കെ പെയിന്റിങ്സ് ഒക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ വിനിയുടെ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്യുക.
എന്നിട്ട് ഓർഡർ ചെയ്യുക അല്ലേ. ഇനി പുറത്തു നിന്നുള്ള എൻക്വയറീസ് മാത്രം വരുന്നു എന്നുള്ളത് വേണ്ട. നമ്മൾ മലയാളികളും ഈ പെയിന്റിങ്സിനെയൊക്കെ, കാരണം വളരെ റെയർ ആയിട്ടുള്ള ഒരു ആർട്ട് തന്നെയാണ് ഫിംഗർ പെയിന്റിങ്, അപ്പൊ അതുകൊണ്ട് അതും അക്സെപ്റ്റ് ചെയ്യുക അല്ലേ. ഇവിടെ കുറെ എൻക്വയറി വരുന്നുണ്ട്, പക്ഷെ കൂടുതലും പുറത്തു നിന്നാണ്. കാരണം ഫോറിനേഴ്സിനൊക്കെ എപ്പോഴും കുറച്ചുകൂടെ ഒരു ഈ പെയിന്റിങ്സിനോടൊക്കെ കുറച്ചുകൂടെ ഒരു ഒരുപാട് പൈസ ഇതിനു വേണ്ടി ചെലവാക്കും. അതെ അതെ അതെ, പ്രത്യേകം കൂടി ഇവിടെ നമുക്ക് ഇത്രയും വലിയൊരു, ശരിക്കും എത്രയാണ് സ്റ്റാർട്ടിംഗ്? സ്റ്റാർട്ടിംഗ് 30,000 മുതലാണ് സ്റ്റാർട്ടിംഗ്. 30,000 മുതൽ. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല എൻക്വയറീസ് ഒക്കെ എനിക്ക് കിട്ടുക. ഇനി ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ ഒരുപാട് ആൾക്കാർ അറിയുന്ന ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഫിംഗർ പെയിന്റർ തന്നെ ആവട്ടെ വിനി. ഒരു നോർമൽ പെയിന്റർ എന്ന് ഞാൻ പറയത്തില്ല, ഫിംഗർ പെയിന്റർ തന്നെ പറയുള്ളൂ. കാരണം നോർമൽ പെയിന്റർ ആവാൻ എല്ലാവർക്കും സാധിക്കുന്നുണ്ട്, പക്ഷെ ഇതൊരു വളരെ റെയർ ആയിട്ടുള്ള ഒരു ആർട്ട് ഫോം ആണ്. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ ഇനി ഒരുപാട് ഉയരങ്ങളിലൊക്കെ എത്തിയിട്ട് വീണ്ടും ഇന്റർവ്യൂ ചെയ്യാനായിട്ട് പറ്റട്ടെ. എനിക്കിപ്പം ഈ ഒരു പരിപാടി ഫിൽമി ബസാർ എന്ന് പറഞ്ഞ പരിപാടി, അതിലേക്ക് വന്നതിലൊക്കെ എന്നെ ഇപ്പം ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിന് തന്നതിനൊക്കെ എനിക്ക് ഒരുപാട് നല്ലത് ഇതിനകത്തുണ്ട്. അപ്പം താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് വിനി. അപ്പം വീണ്ടും ഇനി നമുക്ക് കണ്ടുമുട്ടാം. സോ ഇന്നത്തെ ഫിൽമി ബസാർ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും ഒരുപാട് ഫ്രഷ് അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ദിസ് ഇസ് നിഷ സൈനിങ് ഓഫ് ആൻഡ് വിനി സൈനിങ് ഓഫ്. ബൈ ബൈ. താങ്ക് യു.